my channel Rockstar Satya. Pellarkum suganam vicharikkunu njanu ivide sugayittirikkunu. Appo namukku video lottu poyalo. Innu njan cheyan povunna video oru skin care related video aanu. Adhaayathu nammude kitchen il thana kittuna oru natural ingredients vechirulla oru simple tip aanu. Idu namukku daily cheyyana cheyadanum kuzhappilla ṭo. Daily cheyyunnathum korchukku nalladanu. Kaaryam adhil side effect onnum undavilla. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന തിങ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ടിപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സത്യ, ഞാൻ ബ്യൂട്ടി വ്ളോഗറാണ്. കൂടെ കുറച്ച് വ്ളോഗും ഫാഷൻ വീഡിയോസും എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, കാണാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടലമാവാണ്. അപ്പം ഞാനിവിടെ ഗണേഷ് ബ്രാൻഡിൻ്റെ കടലമാവ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ കിട്ടണമെന്നുവെച്ചാൽ അതെടുക്കുക. ഇല്ല നേച്ചുറലായിട്ട് നിങ്ങൾ പൊടിച്ചതുണ്ടെങ്കിൽ അതെടുക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം നമുക്ക് കുറച്ച് കടലമാവ് മതി, അത് ഈ ബൗളിലോട്ട് ഇടുക. ഇത്രയും മതിയായിരിക്കും. നമ്മൾ ഒരു സ്ക്രബിങ് ടൈപ്പ് ഓഫ് സ്കിൻ കെയറാണ്, സോ ഇത്ര മതി. അപ്പം അതിന് ശേഷം ഒരു ഹാഫ് തക്കാളി എടുക്കുക, ഹാഫ് ടൊമാറ്റോ എടുത്തതിന് ശേഷം ഈ കടലമാവിലോട്ട് നമ്മളത് പ്രസ് ചെയ്യുക. ഒരു തക്കാളി വേണം കേട്ടോ ശരിക്ക്. ഇതിപ്പോൾ ഹാഫ് എടുത്തിട്ട് അതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ അടുത്ത ഹാഫ് എടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് കടലമാവിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. പ്രസ് ചെയ്തിട്ട് നമുക്കിതെങ്ങനെ എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഹാഫ് ടൊമാറ്റോ എടുത്തിട്ട് ബേസണിൽ പ്രസ് ചെയ്ത് വെച്ചിരുന്നു, അതെടുത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്യണം എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വന്നിട്ട് അത് ഭയങ്കര ടൈറ്റായിരിക്കും, പൗഡറല്ലേ, അപ്പം ഭയങ്കര ടൈറ്റായിരിക്കും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതിന് ശേഷം ഒരു ഫ്രഷ് ടൊമാറ്റോ പീസ് എടുത്തിട്ട് വീണ്ടും നമ്മളുടെ ഫേസ് വന്നിട്ട് ബേസൻ വെച്ച് സ്ക്രബ് ചെയ്തതിന് മുകളിലൂടെ വെറും ഫ്രഷ് ടൊമാറ്റോ പീസ് വെച്ച് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാ ഏരിയാസിലും കവർ ചെയ്യണ മാതിരി നമ്മൾ നന്നായിട്ട് ചെയ്യുക. കണ്ണിൻ്റെ മേലെയും ഒക്കെ ചെയ്യുക. കണ്ണിന് കൂടെ ഇത് കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് കണ്ണിന് കൂടെ നല്ലതാണ്. ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ്സിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്തത്. നിങ്ങൾക്ക് തന്നെ ഒരു ചേഞ്ചസ് കാണാണ്ടായിരിക്കും എൻ്റെ ഫേസിൽ. അപ്പം നിങ്ങളെല്ലാവരും ഡെയിലി വൺസ് ഇത് ഫോളോ ചെയ്യുക. ഇതിപ്പോൾ മോർണിംഗ് ചെയ്യണമെന്നോ നൈറ്റ് ചെയ്യണമെന്നോ ഞാൻ പറയുന്നില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുകയെന്ന് വെച്ചാൽ ആ സമയത്ത് ചെയ്യുക. ഇപ്പം തക്കാളിയോ ഇല്ലെങ്കിൽ കടലമാവോ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കുക്ക് ചെയ്യാൻ നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അപ്പം ഡെയിലി വൺസ് നമ്മളിത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്ത് പാച്ചസ്, പിഗ്മെൻറ്റേഷൻ, അതേമാതിരി സ്കാർസ് ഒക്കെ ഉണ്ടാവില്ലേ, പിമ്പിൾസ് ഉള്ള ഒരു പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഡെയിലി വൺസ് മാതിരി. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിന് നിങ്ങളുടെ ഫേസിൽ, സ്കിന്നിൽ അതിൻ്റെ ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക, മെയിലായിട്ടോ മെസ്സേജ് ആയിട്ടോ കമൻ്റ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.